മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വന്ന് മൂന്ന് മൂന്ന് പവേർഡ് ബൈ ലാസ ഐസ്ക്രീമിന്റെ ഇന്ന് വളരെ 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 സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാജകുടുംബത്തിലെയാണ് ചേട്ടാ. അഗ്നിസാക്ഷിയായി അൻപോട് കാതലൻ. ഒരു തട്ടില് ചെണ്ടയും ആനയും വെച്ച് മറ്റു തട്ടിൽ ഭാര്യയും മക്കളും വെച്ച് ആർക്കായിരിക്കും ഇമ്പോർട്ടൻസ്? തോലപ്പിച്ചു കുന്നുകുടി വൈദ്യനാഥക്ക് ഗാന്ധിജിക്ക് എന്നെ സംബന്ധിച്ചു, പാമ്പുക്കും ഷാമ്പുക്കും എന്നെ സംബന്ധിച്ചു. എന്റെ മുഖത്ത് ഒരു പതിന് മടങ്ങ് സന്തോഷം കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതിലേറെ എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ സാധാരണ ഗസ്റ്റുകൾ വരുന്നതിലും അപ്പുറം നിങ്ങൾ പ്രമോ കൊണ്ട് ഇന്ന് ഏത് ഗസ്റ്റാണ് വരാനിരിക്കുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ 9:30 എന്നുള്ള പരിപാടിക്ക് മുൻപ് 8 തൊട്ട് ഇടിച്ച് തിങ്ങിയിരിക്കുകയാണ് അവിടെ സീറ്റിൽ. വീട്ടിലൊക്കെ എന്താ പറയുക, നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എനിക്ക് അതിനേറെ സന്തോഷം എനിക്ക്. കാരണം ഇദ്ദേഹത്തെ ഞാൻ എങ്ങനെ സ്വാഗതം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു 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 വാക്കിലൊന്നും പറ്റത്തില്ല. എനിക്ക് ഒരു ഒരു എപ്പിസോഡ് പോരാ, ഒരു മണിക്കൂർ പോരാ ഇദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങൾ വിശേഷിപ്പിക്കാൻ വേണ്ടി. എത്ര സുന്ദരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ട ആപ്പിള് പോലത്തെ മുഖവും അന്നും ഇന്നും എന്നും. ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്വന്തം പെരുമ്പാവൂരുകാരുടെ സ്വന്തമല്ല മലയാളികളുടെ സ്വന്തം ജയറാമേട്ടൻ, പത്മശ്രീ ജയറാമേട്ടൻ. കടകളേ, ഇതാണ് ജയറാമേട്ടൻ. അല്ല, ഏകദേശം ഈ ഒരു മണിക്കൂർ പ്രോഗ്രാമില് 55 മിനിറ്റ് നിന്റെ ഇൻട്രഡക്ഷൻ കൊണ്ട് പോയി. ഇനി ഒരു 5 മിനിറ്റ് ആണ് ആ കൂടി ബാക്കിയുള്ളത്. 35 മിനിറ്റ് എന്റെ പാട്ടും ചേട്ടാ. ഇനി അടുത്ത 5 മിനിറ്റ് എന്താ പറയാൻ പോണെന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. ഒന്നും പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ പരിപാടി നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് ഈ മലയിൽ പൊട്ടുപൊടി. ഓക്കെ, നീ എന്നോട് ചോദിക്കാൻ പോണോ? ഏകദേശം എനിക്ക് ഞാൻ ഒരു രൂപത്തിലാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചേരാൻ വേണ്ട കറത്തോട് ഇട്ടിരിക്കുന്നത്? ശബരിമലയ്ക്ക് പോകാനാണോ? മറ്റേ കണ്ണട വെച്ചിരിക്കുന്നത് എന്താ? കണ്ണ് കണ്ടൂടെ? അങ്ങനെയാണ് പറ വെച്ചിട്ട് എങ്ങനെ കാണും? നീ ചോദിക്കരുത്. ഈ പ്രോഗ്രാമിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്നും മിണ്ടാതെ എന്നുള്ള സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാനും മനോജും അതിലെ പ്രധാന വേഷങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സാധാരണ ഈ പ്രോഗ്രാം രണ്ട് പേരാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ കാണാറില്ല. ഈ പ്രോഗ്രാം ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളാണ്. ഒരു എനിക്ക് തോന്നുന്നൊരു 10% മാത്രമേ ഇതുവരെ മിസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പം ഞാൻ മനോജിനെ വിളിച്ചപ്പോൾ മനോജ് പറഞ്ഞതാണ്, ദൈവമേ റിമി ടോമിയുടെ കൂടെ ഞാനില്ല. സത്യമായിട്ടും പറഞ്ഞു, എൻ്റെ അടുത്ത് പറഞ്ഞു, അയ്യോ എനിക്ക് പേടിയാണ് അവിടെ വന്നിരിക്കാൻ, എന്തൊക്കെ ചോദിക്കും, അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ നെർവസാണ്, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ടല്ലേ അപ്പോൾ ഷൂട്ടിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് വരാത്തത്. എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം. ഒത്തിരി സന്തോഷം ചേട്ടാ. ഞാൻ ഒരു ഫസ്റ്റ് ഒരു മെഗാ സ്റ്റാറിൻ്റെ കൂടെ ഒരു ഷോയ്ക്ക് പോയത്, അത് സിനിമയിലൊക്കെ പാടുന്നതിന് മുൻപ്, ഒരു ഗൾഫ് ട്രിപ്പ് പോയത് ജയറാമേട്ടനോട്. ജയറാമേട്ടൻ, പ്രഭു സാറ്, അങ്ങനെ ഒരു വൻപിച്ച താരനിര, അതിൻ്റെ അകത്ത് എന്നെ ആർക്കും അറിയത്തില്ല. പക്ഷെ അന്നും ജയറാമേട്ടൻ എന്നെ പറയുമായിരുന്നു, അന്ന് പക്ഷെ ഞാൻ ഇത്ര സംസാരിക്കുമായിരുന്നു ചേട്ടാ, ഇതിലും കൂടുതൽ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സൂപ്പർ സ്റ്റാറാണ് ജയറാമേട്ടൻ. അനുഗ്രഹം തീർച്ചയായിട്ടും എനിക്ക് വേണം. ജയറാമേട്ടൻ ഓരോ ദിവസം കൂടുന്തോറും, ഉയരങ്ങളിലോട്ട് ഉയരങ്ങളിലോട്ട് വരും തോറും താഴ്ന്നുകൊണ്ടിരിക്കുക എന്ന് വെച്ചാല് വിനയം കൂടിക്കൊണ്ടിരിക്കുക ചേട്ടന്. അതാണ് ഈ ചേട്ടൻ, ഞാൻ എപ്പോഴും കാണുമ്പോ അയ്യോ ഞാൻ അങ്ങനെ ഒന്നില്ലേ, അങ്ങനെ ചേട്ടൻ ഭയങ്കര അങ്ങനെ ചിരിക്കാറില്ല. ഇതേ ലിജോ, ലിജോ ഇപ്പൊ കാണിച്ചു, ലിജോ ഇപ്പൊ എന്നെ അടുത്ത് പറഞ്ഞു എന്താണ് അതില് കുറച്ച് കൃമി ഉണ്ട് മറ്റേ. അല്ല, ഞാൻ പറയാം, അതായത് റിമിയുടെ പ്രോഗ്രാം സ്ഥിരമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, വളരെ ഇതായിട്ട് ഞാൻ ഈ പ്രോഗ്രാം കാണുന്നതാണ്. ഞാൻ മാത്രമല്ല, വീട്ടിൽ അശ്വതിയും മക്കളും ഞങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് കാണുന്നതാണ്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ പ്രോഗ്രാം. അപ്പോൾ ഇന്ന് ഈ മഴയൊക്കെ ഒരുപാട് പെയ്തു കഴിഞ്ഞാൽ ഒരു സൈലൻസ് ഉണ്ടാവില്ലേ, അല്ലെ, ഒരു ഇടിവെട്ടും ഭയങ്കര കൊടുങ്കാറ്റൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു സൈലന്റ് ആയിട്ട് നമുക്ക് ഒന്നും മിണ്ടാതെ എന്ന പടത്തിന്റെ സംസാരമാകുമ്പോൾ നമുക്ക് ഒന്നും മിണ്ടാതെ തന്നെ അവിടെ പോകാം. അതിന് മുമ്പ് വളരെ സൈലന്റ് ആയിട്ട് കേൾക്കുന്ന ചേട്ടന് വേണ്ടി ഞാൻ തരുന്ന ഒരു സമ്മാനമാണ് ഈ പാട്ട്. പക്ഷേ ചേട്ടന് വേണ്ടി, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ത് പരിഭമെല്ലെന്ന് ചോദിച്ചായിരുന്നു ഒരു സിനിമയില്, അദ്വൈതം എന്ന ചിത്രത്തിൽ. അത് എന്റെ ഒരു ആഗ്രഹം, ജയറാമേട്ടന്റെ അടുത്ത് നിന്ന് ഈ പാട്ട് പാടുക എന്ന് പറഞ്ഞ എന്റെ ഒരു സ്വപ്നം.
വളരെ മനോഹരമായ ഒരു ഒന്നും മിണ്ടാതെയുള്ള ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ ജയറാമേട്ട ഇവിടെ വന്നിരിപ്പുണ്ട്. നമുക്ക് കുറച്ചു നേരം അദ്ദേഹമായിട്ട് സംസാരിക്കാം. ചേട്ടാ, എവിടെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു കാര്യത്തിൽ നമ്മൾ മെയിൻ ടോപ്പിക്ക് നമ്മുടെ ഇന്ന് ഒന്നും മിണ്ടാതെ എന്നൊരു സിനിമയാണ്. മലയാള സിനിമയിലെ എല്ലാ ഡയറക്ടേഴ്സിന്റെ കൂടെ ജയറാമേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം ഒരു ഫാമിലി മാവല്ല, ഒരു ഫാമിലി മാൻ ആവാനുള്ള കാരണം ചേട്ടന്റെ ജീവിതം തന്നെയാണ്. ഈ റോൾ ചേട്ടന്റെ കൈകളിൽ ഭദ്രമാണെന്ന് എല്ലാ ഡയറക്ടേഴ്സിനും അറിയാം. ചേട്ടൻ ചിലപ്പോ കരയുമ്പോഴൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നെഞ്ച് പൊട്ടിപ്പോവും ഭയങ്കര. ചേട്ടൻ പല സിനിമകളും, വീണ്ടും ചില വീട്ടുകാര്യങ്ങളായിക്കോട്ടെ, ഭാഗ്യദേവതയുടെ സ്വപ്നസഞ്ചാരി ആയിക്കോട്ടെ, മൂന്നാം പക്കമൊക്കെ ആയിക്കോട്ടെ, ചേട്ടൻ വിങ്ങി പൊട്ടുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ സ്വന്തം അതല്ലേ എല്ലാവരും പറയുന്ന ചേട്ടനെ പറ്റി, ഈ സിനിമയെ പറ്റി, ഒന്നും മിണ്ടാതെ പറ്റി ചേട്ടന് പറയാനുള്ളത്? ഒന്നും മിണ്ടാതെ പറ്റി ഒരുപാട് ഒരുപാട് സന്തോഷമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ആ ചിത്രത്തിന്റെ ഇപ്പൊ തിയേറ്ററിലെ വിജയം തന്നെയാണ് എടുത്തു പറയേണ്ടത്. പിന്നെ പ്രൊഡക്ഷൻ സൈഡ് തൊട്ട് തുടങ്ങിയാൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഷെഫീർ സേട്ടാണ് ഈ പടം നിർമ്മിച്ചിട്ടുള്ളത്. ആൻഡോ ജോസഫാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഇത് തിയേറ്ററിൽ എത്തിച്ചിട്ടുള്ളത്. ആൻഡ് മീഡിയ, ഞാനും ആൻഡോമായിട്ടുള്ള ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും തന്നെ ഇതിന് മുമ്പ് വളരെ ഹിറ്റായിട്ടുണ്ട്. അതൊരു ലക്കി കോമ്പിനേഷനാണത്. പിന്നെ ആൻഡോയുടെ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഓഡിയൻസിനും അത്ര പ്രതീക്ഷയുണ്ട്. നല്ല തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റുന്നു, നല്ല റിലീസ് കിട്ടുന്നു. അങ്ങനെ ഒരു നല്ല വൈഡ് റിലീസ് കിട്ടിയതിൻ്റെ ഒരു വലിയ ഗുണം ഈ സിനിമയ്ക്കുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി സിനിമകൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അതിൽ നിന്നും ഇതിനെന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, പുതിയ ജനറേഷനിലെ ആളുകൾ, കുട്ടികൾക്ക് വരെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ സോങ്സ് ആയാലും പിക്ചറൈസേഷൻ ആയാലും വെറൈറ്റി ഉണ്ട് ആ പടത്തിന്. ഞാൻ പടം കണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു അതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ എന്തോ രസമായിട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. അതിൽ മീര ജാസ്മിൻ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് പടമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. മീരയായിട്ട് ഒരു കോമ്പിനേഷനിൽ അങ്ങനെയാണ് അത് മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് ഞങ്ങൾ ഫസ്റ്റ്. എന്താ ചേട്ടൻ എന്ത് തോന്നി ഒരു 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 മാസം ഒരു നായികയോട് അഭിനയിച്ചു കഴിയുമ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു ഫീൽ, അത് മാത്രമല്ല മനസ്സ് തുറന്ന ഒരു അടുപ്പം വരണം ആ നായികയായിട്ട് ഇല്ലേ? നീ അങ്ങനെ പറഞ്ഞു വരുന്നത് ഞാൻ 1250 നായികമാരുടെ കൂടെ അഭിനയിച്ചിട്ട് ഇത് മൊത്തം ഇതാണോ ചോദിച്ചിട്ട് എന്റെ കുടുംബ നഗരങ്ങളുടെ പരിപാടിയാണ്. നേരത്തെ അദ്വൈതം സിനിമയിൽ അഭിനയിച്ചൊരു നായിക ചേട്ടൻ ഓർക്കുന്നുണ്ടോ? അതൊന്ന് അറിയണമല്ലോ, കാരണം അല്ലെങ്കിൽ അപ്പൊ വരുന്ന നായിക മാറിക്കൊണ്ടിരിക്കും, മറന്നു. അത് എന്റെ ബന്ധു വരുന്നത് അവര് അദ്വൈതത്തിൽ അഭിനയിച്ചല്ലേ, ആ കുട്ടിയിലെ ഒറ്റ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളൂ. വേറെയാമോ കഷ്ടം ചേട്ടാ, ബന്ധുവാര്. എന്നാലും ചേട്ട, ഇപ്പൊ പാർവതി ചേച്ചി, ഉർവശി ചേച്ചി, എനിക്ക് ഇഷ്ടപ്പെട്ട നായികമാര് പറയാം. ഫസ്റ്റ് പാർവതി ചേച്ചി, അതല്ല ചേച്ചി തന്നെയാണ്. ചേരേണ്ടവർക്ക് ചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റാർസ് തമ്മിൽ കല്യാണം കഴിച്ച പലരും ഉണ്ട്, അജിത്ത്, ജ്യോതിക, സൂര്യ. പക്ഷെ നമ്മുടെ മലയാള സിനിമയിൽ നമ്മൾ ഇത്രയും ചേരേണ്ടവർ തമ്മിൽ ചേർന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള മുഖസൗന്ദര്യം അസൂയോടെ നോക്കുക എന്ന് പറയും. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ ഒരു കണ്ണു തട്ടാണ്ടിരിക്കട്ടെ ചേട്ടാ. അത്രയും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു ഈ താര ഫാമിലിനെ. പാർവതി ചേച്ചി, ഉർവശി ചേച്ചി, മഞ്ജു വാര്യറായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എത്രയോ തൂവൽ കൊട്ടാരം തുടങ്ങിയ എത്രയോ സിനിമകൾ മീര ജാസ്മിനായിട്ട് അഭിനയിച്ചപ്പോൾ ചേട്ടൻ മനസ്സിൽ മീര എന്ന നടി അറിയാം, എല്ലാവർക്കും അറിയാം നല്ലൊരു നടിയാണ്. മീരയുടെ കല്യാണത്തിന് മുമ്പുള്ള ലാസ്റ്റ് ഫിലിം ആയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടല്ലായിരുന്നു ഇത്? അല്ല, കല്യാണത്തിന് മുമ്പായിരുന്നു. അതുപോലെ മനോജ് കെ ജയൻ, അദ്ദേഹം ഇതിനകത്ത് നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട്. മനോജുമായിട്ടുള്ള ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കോമ്പിനേഷനും വളരെ ഇതായിട്ടുള്ള ലാസ്റ്റ് സീനിയേഴ്സ് എന്നുള്ള സിനിമ ആയിരിക്കും നിങ്ങളുടെ ഒരു. ആ അതെ, സീനിയേഴ്സ്. പിന്നെ നിങ്ങളൊരു ഒരു പ്രായത്തിൻ്റെതായിട്ടും നിങ്ങൾ വന്ന കാലഘട്ടം അതൊക്കെ ഇതായിരിക്കും അല്ലേ, ഒരു അടുപ്പ്, ഒരു പ്രത്യേക ഫ്രണ്ട്ഷിപ്പ് നിങ്ങളുടെ ഇടയിലുണ്ട്. പിന്നെ നിങ്ങളുടെ കാര്യം, നിങ്ങൾ പാട്ടിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, രണ്ടുപേരും എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും. മനോജും കൂടി ഉണ്ടായിരുന്നു, നിറയെ പാട്ടുകൾ പാടാൻ. സത്യം, പക്ഷെ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ, ഒരാള് തന്നെ ആ സീറ്റിൽ ഇങ്ങനെ നിറഞ്ഞ് രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ.
ചേട്ടൻ രാജകുടുംബത്തിലെയാണ് ചേട്ടാ. കണ്ട അങ്ങനെ തോന്നും ചേട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടം ചേട്ടൻ ഇങ്ങനെ ജുബയും മുണ്ടും. പക്ഷെ ഇതും ചേട്ടൻ ഭയങ്കരമായിട്ട് ചേരുന്നു. പാർവതി ചേച്ചിയുടെ കാര്യം പറഞ്ഞപ്പോ ഇപ്പോഴും ചേച്ചീനെ മോഹിനിയാട്ടം തുടങ്ങിയ കലാരൂപത്തിലോട്ട് ഉന്തിത്തള്ളി വിടാനുള്ള ചേട്ടൻ കാരണം ചുമ്മാ വീട്ടിൽ ഇരിക്കണ്ട, നീ പോയി മോളെ പാറു. എന്താ ചേട്ടൻ വിളിക്കുന്നത്? അച്ചു. അച്ചു. അശ്വതി എന്നാണ് പേര്. അശ്വതി. അപ്പോ ഇപ്പൊ നല്ല സ്റ്റേജിലൊക്കെ മോഹിനിയാട്ടം പ്രോഗ്രാം ചെയ്യാറുണ്ട്. അപ്പൊ ആരെയും വിളിക്കാം? മോഹിനിയാട്ടി മോഹിനിയാട്ടി. ശരി, പാർവതി ചേച്ചിയെ പറ്റി പറയുമ്പോ ജയറാമേട്ടന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചേച്ചിയുടെ ഒരു നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചത് ശുഭയാത്രയാണ് കേട്ടോ, ഏറ്റവും ഇഷ്ടപ്പെട്ട പടം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സത്യം, ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഇവര് തമ്മിലൊന്ന് ഒരു ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ കിടന്നപ്പെടുന്ന പാട് അല്ലേ? ആ സമയത്ത് റിയൽ നിങ്ങളുടെ മനസ്സിൽ അത് തന്നെയായിരിക്കും. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ഒരു തോലപ്പിച്ചു. ശരിക്കും അതൊരു വലിയ ഭാഗ്യം തന്നെ ചേട്ടാ, ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പെണ്ണുമായിട്ട് അഭിനയിച്ചു. നീ ചോദിച്ചില്ല, ഒരു കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ്. ഇല്ല ചേട്ടാ, പിന്നെ ഫസ്റ്റ് നൈറ്റ് ആഗ്രഹിച്ച നിങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിച്ചിടക്കായിരുന്നു. ആ സിനിമ കാണുമ്പോ എനിക്ക് എപ്പോഴും അങ്ങനെ തോന്നും, നിങ്ങൾ ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരാളോ ഒന്നിച്ച് അഭിനയിക്കുമ്പോ, അപ്പൊ കല്യാണം പോലും കഴിച്ചിട്ടും ഇല്ല അല്ലെ? ശരിക്കും ആ സിനിമയിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങള് ബോംബെ ജുഹു കടപ്പുറത്ത് മണലിൽ കൂട്ടി വെച്ചൊരു വീടൊക്കെ ഉണ്ടാക്കി, അങ്ങനെ ഞങ്ങൾ ലൈഫ് പ്ലാൻ ചെയ്യുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ശരിക്കും ആ സീനിൽ കമൽ പറഞ്ഞു, ഇഷ്ടമുള്ള മനസ്സിൽ തോന്നിയ സംസാരിച്ചോളാം പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ജീവിതം തന്നെയാണ് ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തതെന്ന്, നമുക്ക് എന്ന് കല്യാണം അത് ഇത്, അങ്ങനെ ഒരുപാട് ജീവിതമായിട്ട് ഭയങ്കര ബന്ധപ്പെട്ട സിനിമയായിരുന്നു. ഇപ്പോഴും ആ പ്രണയം ഒട്ടും നഷ്ടപ്പെട്ടും പോയിട്ടില്ല. ഇപ്പോഴല്ലേ പ്രണയിക്കാൻ സമയം കിട്ടുന്നത്? അന്ന് ആകെ കല്യാണം, കല്യാണത്തിന്റെ തിരക്ക്, അത് മക്കളായി, അത് അവരെ വളത്തില്, അത് ഇത്. ഇപ്പോഴല്ലേ മോൻ ഇപ്പൊ ഡിഗ്രി, അവരൊന്ന് ചെറിയതായി മോൻ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞു. അപ്പൊ മോൻ പറയാറുണ്ട്, അച്ഛൻ ഇത്ര ഗ്ലാമർ വെച്ചിരിക്കുമ്പോ എനിക്ക് ഇന്ന്, ചേട്ടൻ നിങ്ങൾ ചെന്നൈയിലല്ലേ താമസമാക്കിയിരിക്കുന്നത്? അപ്പം മോൻ അച്ഛനെ, ഇല്ല ചേട്ടൻ ചെന്നൈയിൽ സൂപ്പർ സ്റ്റാർ ആണല്ലോ, മലയാളത്തിന് തമിഴിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ്, നമ്പർ ഓഫ് ഫിലിംസിൽ അഭിനയിച്ചിരിക്കുന്ന ചേട്ടൻ, അതുപോലെ അത്ര തമിഴ്നാട് സർക്കാരിന്റെ എത്രയോ അവാർഡുകൾ ജയറാമേണ്ടി ലഭിച്ചു. മലയാളത്തില് കിട്ടുന്ന അവാർഡിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ ഒരുപക്ഷെ ജയറാമേണ്ടിന് തമിഴ്നാട്ടിലാണ് അവിടെ സ്വീകരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു, തമിഴ്നാട്ടിലെ അവാർഡിന്റെ കാര്യത്തിൽ അല്ലേ ചേട്ടാ? എനിക്കൊരാഗ്രഹമുണ്ട് ചേട്ടാ, അതുകൊണ്ട് ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്റെ ഒരു പുസ്തകം ഒന്ന് പ്രകാശനം ചെയ്തു തരണം. എന്ത്? നീ പുസ്തകം എഴുതിയോ? ദൈവം, എന്തിനെ കുറിച്ച്? ഞാൻ ചേട്ടന് വേറെ കാര്യം അറിയാം, ഞാൻ ഒരു പത്രത്തിൽ സ്ഥിരമായിട്ട് ഒരു ദിവസം എന്റെ ഒരു പങ്ക്തി വരുന്നുണ്ട്, പങ്ക്തി. അങ്ങനെയൊക്കെ ഒരുപാട് എഴുതും ഞാൻ ചേട്ടാ, അത് ഞാൻ ബുക്ക് ആക്കിയിട്ടുണ്ട്. ഇന്ന് ജയറാമേട്ടൻ വന്ന സ്ഥിതിക്ക് എനിക്ക് അതൊന്ന് പ്രകാശനം ചെയ്താൽ കൊള്ളാം, ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചേട്ടനൊന്ന് പ്രകാശനം ചെയ്ത് തരണം, ഇതുപോലെ ഒത്തിരി എഴുതാനുള്ള എനിക്ക് പ്രോത്സാഹനം കിട്ടും ചേട്ടനെ പോലെ ഒരാൾ ഇത് പ്രകാശനം ചെയ്ത് തന്നു കഴിഞ്ഞാൽ. നീ പ്രകാശനം ചെയ്തു തരാം, അത് കഴിഞ്ഞിട്ട് ഈ പ്രകാശനം ചെയ്തതിന് ചേട്ടന് സമ്മാനമായിട്ട് ഒരു സാധന സീറ്റിന്റെ അപ്പുറത്തിരുന്ന് പോയി എടുത്തു നീ പറയരുത്. അത് ഞാൻ പല പ്രോഗ്രാമിലും കാണാറുണ്ട്, അത് അതിന്റെ പുറകില്. അത് ചേട്ടന് വേണ്ടെന്നാണ് പറയുന്നത്? തരാനുള്ളൊക്കെ ഞാൻ കൊണ്ടുപോട്ടെ ചേട്ടാ, അത് എന്നാലും കുഴപ്പമില്ല. ഇതെന്റെ ഒരു പ്രകാശനം, അതൊന്ന് വായിച്ചിട്ട് ചേട്ടാ. റിമി ടോമിയുടെ കാക്കത്തൊള്ളായിരം തമാശകൾ. പാലിന്റെ നിറം വെള്ളയെങ്കിൽ കറുത്ത കാക്കയുടെ നിറമെന്ത്? രാജീവ് ഗാന്ധിയുടെ അമ്മയായ ഇന്ദിരാഗാന്ധിയുടെ മകന്റെ പേരെന്ത്? മഴവെള്ളത്തിന്റെ കലക്ക് അസലേ. എന്തായാലും നിങ്ങൾ ഓരോരുത്തരും, ഓരോ മലയാളിയും വായിച്ചിരിക്കേണ്ട ഒരു ബുക്കാണിത്. ഇതാ, ഇത് ഐശ്വര്യമായിട്ട് പ്രകാശനം ചെയ്തിരിക്കുന്നു. അപ്പൊ മിസ്റ്റർ ബഡ്ലേസിന്റെ ഈ പ്രാവശ്യ സമ്മാനം എനിക്ക് അതിന്റെ പുറകെ തന്നെ ഉണ്ട്, അത് ഞാൻ തന്നെ ഒന്ന് എടുത്തോളാം. എനിക്കത് തോന്നി ഇത് കഴിഞ്ഞ ആ സാധനം വരുന്നത്. എനിക്ക് എനിക്ക് തന്നാ മതി ചേട്ടാ, ആദ്യം തന്നെ. ബഡ്ലേസ് MX1 യൂണിബോഡി ഡിസൈൻ, ഹൈ RPM, പോസിറ്റീവ് ജാർ ലോക്ക്. ഓക്കേ, താങ്ക് യു. ഇനി ജയറാമേട്ടൻ ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനി എനിക്ക് പറയാനുണ്ട്. ജയറാമേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കലാരൂപമാണ് ചെണ്ടവായന. അത് ജയറാമേട്ടൻ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ, ഈ അടുത്തും കൂടെ ജയറാമേട്ടൻ എവിടെയൊക്കെ വായിക്കുന്ന പത്രത്തിൽ ഞാൻ കണ്ടു. ഇപ്പോൾ ഞാൻ അതല്ല, ഒരു നാടൻ കലാരൂപം ഇവിടെ കൊണ്ടുവരാൻ പോവുകയാണ്. അതിനകത്ത് ചെണ്ടയുണ്ടോ എന്നൊന്നും അറിയത്തില്ല, പക്ഷേ ചേട്ടൻ ഇഷ്ടപ്പെടും. എന്തായാലും നമുക്ക് നോക്കാം, നമുക്കത് സ്വാഗതം ചെയ്യാം നല്ലൊരു കൈയോടുകൂടി.
സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഒരു താളം അത്ര പിടിയില്ല. സന്തോഷം വന്നതിൽ, ഞങ്ങളുടെ ഒന്ന് മൂന്ന് മുതലേ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. ഒത്തിരി സന്തോഷം ചേട്ടന്മാർക്ക്, എല്ലാവർക്കും നന്ദി. താങ്ക് യു, താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇങ്ങനെ ഒരു ചെണ്ട വായന ഇഷ്ടമുള്ള ഒരു കലാകാരൻ മലയാള സിനിമയിലില്ല. ഇതുപോലെ ഒരു ആനപ്രാന്തൻ ശരിക്കും നമ്മുടെ മലയാള സിനിമയിൽ ഏതെങ്കിലും മൃഗസംരക്ഷകർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ചേട്ടാ? അയ്യോ, പിന്നെ ഒരുപാടുണ്ട്. സത്യമായിട്ടും ഇപ്പൊ പഴയ പോലെയല്ല ആനയെ വളർത്തുക. ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ചെലവ് പിടിച്ച കാര്യങ്ങളായിരിക്കും. ചെലവ് പിടിച്ചല്ല, കാലത്ത് ഇപ്പൊ ഒരാള് വെറുതെ തോന്നുകയാണ് ഞങ്ങൾക്ക്. ശരി, അനിമൽ വെൽഫെയർ ആ ജയറാം ആനയെ പീഡിപ്പിക്കുക കേട്ടോ. കാലത്ത് വേറെ വൃത്തിയും ജോലിയില്ല. ഒരു തട്ടില് ചെണ്ടയും ആനയും വെച്ച് മറ്റു തട്ടിൽ ഭാര്യയും മക്കളും വെച്ച് ആർക്കായിരിക്കും ഇമ്പോർട്ടൻസ്? ആ ചോദ്യം തന്നെ വിട്ടുതരായി പോയി, അതെനിക്ക് മനസ്സിലായി. വേണ്ട, അത് വിട്ടേരെ. അപ്പം ഈ സിനിമയിലെ എനിക്ക് മനസ്സിൽ തട്ടിയ ഒരു സീനാണ് കേട്ടോ, അത് എല്ലാ ഫാമിലിയിലും തുടക്കത്തിൽ ഉള്ള ഒരു ഒരു മിനിമം ശമ്പളക്കാർ ആദ്യം വാങ്ങുന്ന ടു വീലർ ആയിരിക്കും. പിന്നെ പതുക്കെ പതുക്കെ ക്രമേണ കാറ്, വീട്, സ്വപ്നങ്ങൾ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയാണ്. അതിനകത്ത് മീരാ ജാസ്മിൻ പറയുന്നുണ്ട്, ചേട്ടാ നമുക്ക് കാറ് വാങ്ങിച്ചാലും ബൈക്ക് വിൽക്കരുത്. ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ള സീൻ. ഞാൻ ആ സീൻ എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയെ ഫസ്റ്റ് വിളിച്ച് പറഞ്ഞാണ്, കാരണം ഞങ്ങൾ പ്രേമിച്ച് നടക്കുന്ന കാലഘട്ടത്ത് എൻ്റെ വൈഫ് എൻ്റെ അശ്വതിനോട് ഒരു ആഗ്രഹം പറഞ്ഞതാണ്, അല്ല ആ ബൈക്കിലൊന്ന് കറങ്ങണം. പക്ഷെ നമ്മൾ ആര് തിരിച്ചറിയുകയും ചെയ്തു, ഞങ്ങൾ രണ്ട് ഹെൽമെറ്റ് വെച്ച്. ഹെൽമെറ്റ് നിർബന്ധമല്ലായിരുന്നു, ഇല്ലായിരുന്നു. പക്ഷെ അപ്പൊ വെച്ച് പോകുന്നതാണ് ഏറ്റവും റിസ്ക്. അയ്യോ, പിന്നെ ഭയങ്കരമായിട്ട് ആൾക്കാർ മുഴുവൻ നോക്കുന്നുണ്ട്. പക്ഷെ ആരാ രണ്ടുപേര്, ഒരു ബന്ധമില്ലാതെ രണ്ടുപേര് ഹെൽമെറ്റ് വെച്ചിട്ട് അങ്ങനെ. അന്ന് ഋഷിരാജ് സിംഗ് ഒക്കെ വന്നിരുന്നെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എനിക്ക് രണ്ടുപേരും. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത് ചേട്ടാ? അപ്പൊ ഋഷിരാജ്മി പറയുന്നുണ്ട് ഈ ബൈക്കിന്റെ ഒരു ഇന്റിമസി ഭയങ്കരവാ, ഒന്ന് തൊട്ട് ഉരുമി അല്ലേ, കൈയുടെ ചേർത്ത് ഒരിക്കലും കിട്ടത്തില്ല. ആ മനപ്പൂർവ്വം ഒക്കെ ഗട്ടർ ചാടിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ചേട്ടൻ. ഉണ്ടാവൂല്ലേ? കാറ് വാങ്ങിച്ചാലും ഈ ബൈക്ക് കൊടുക്കണ്ട കേട്ടോ. അതിപ്പോ എന്താ അങ്ങനെ? കാറിൽ ഇത്രയും അടുത്തിരിക്കാൻ പറ്റില്ല. തിന്നലിൻ ചിലങ്ക പോലെ മെല്ലെ വന്നു കൊഞ്ചുവാ. കൈക്കൂലി മേടിക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കൂ. ഈ കഥകൾ കേട്ട് ബോറടിച്ച് സച്ചേട്ടാ. ഗുഡ് മോർണിംഗ് സർ. ഓഫീസിലായാലും വീട്ടിലായാലും എവിടെയായാലും ഒരു സ്വസ്ഥതയില്ലാതെ ഇങ്ങനെ. എത്രയോ ഹൃദയസ്പർശികളായ കുടുംബ ചിത്രങ്ങളിൽ ചേട്ടൻ അഭിനയിക്കുമ്പോഴും അഭിനയിച്ചിട്ടുള്ളെങ്കിലും ചേട്ടൻ്റെ മനസ്സിൽ ഏറ്റവും ഒത്തിരി കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലും മനസ്സ് നിറഞ്ഞ എന്നും എന്നും ഒരു തിയേറ്ററിൽ അല്ലെങ്കിൽ ചാനലിൽ വീണ്ടും വീണ്ടും വരുമ്പോഴും അറിയാണ്ടൊന്നും ഇരുന്ന് കാണാൻ തോന്നിപ്പോകുന്ന ഒരു ഒരു ചിത്രത്തിന്റെ പേര് പറയാൻ പറ്റുമോ ചേട്ടന്? ഒരു ചിത്രം എന്ന് പറയാൻ പറ്റത്തില്ല. അടുത്ത കാലത്ത് ചെയ്താണോ? അടുത്ത കാലത്ത് ചെയ്തതില് വെറുതെ അല്ല ഭാര്യയാണോ? അല്ല, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. വെറുതെ അല്ല ഭാര്യയുണ്ട്, നോക്കണേ ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ശരിക്കും എനിക്ക് മനസ്സിൽ തട്ടിയെന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ രണ്ട് സിനിമകൾ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തതില് നടൻ സ്വഭാനം, രണ്ട് സിനിമകൾ എനിക്ക് ചെയ്യാൻ പറഞ്ഞൊരു സിനിമ ചെയ്ത് ഞാൻ കമലിന്റെ കൂടെ. അപ്പൊ അതിനകത്ത് ഒരുപാട് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് സീൻസ് ഉണ്ടായിരുന്നു. പിന്നെ മലയാള നാടകവേദിയെ സംബന്ധിച്ചിട്ടുള്ള സിനിമയായിരുന്നു, വളരെ മനോഹരമായിട്ടുള്ള സിനിമയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ലാസ്റ്റ് ഇയാള് മൂന്ന് ജനറേഷൻ ഉണ്ട്, അച്ഛൻ്റെ അച്ഛൻ തൊട്ട് കരുണാ നാടകം കളിക്കുന്ന ആ സമയം തൊട്ട് എൻ്റെ അച്ഛൻ കെ പി എസിലെ നടൻ തൊട്ട് അങ്ങനെ വന്ന് ഈ കാലഘട്ടത്തെ പ്രതിനിധീകരിക്കുന്ന നാടകമില്ലാതെ കാണികളില്ലാത്ത അമ്പലപ്പറമ്പിൽ ഒരു കോമാളിയായിട്ട് വേഷം കെട്ടുന്ന എൻ്റെ കഥാപാത്രം അവസാനം കുറച്ച് കുറച്ചൊരു അലൂസിനേഷനിൽ പഴയ കാര്യങ്ങൾ ഓർമ്മ ഓർമ്മ അലൂസിനേഷൻ തെറ്റിയതാണ്, എനിക്കറിയില്ല, എന്നോടൊന്നും പറയാം. ഓ, അങ്ങനെ അങ്ങനെ ഈ അലൂസിനേഷനിൽ ഒരു സീനുണ്ട്. ആ സീൻ ഞാൻ ചെയ്തത് എൻ്റെ അമ്മ മരിച്ച മൂന്നാമത്തെ ദിവസമായിരുന്നു. എൻ്റെ അമ്മ മരിച്ച മൂന്നാമത്തെ ദിവസം ഷൂട്ടിംഗ് നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി കർമ്മങ്ങളൊക്കെ ഞാൻ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട്, അപ്പോൾ കമൽ ക്യാമറ മാത്രം ഓൺ ചെയ്ത് വെച്ചുള്ളൂ. അതിൽ ഞാൻ കരഞ്ഞിട്ടുള്ളത് എൻ്റെ കണ്ണിൽ നിന്ന് ശരിക്കും വന്നിട്ടുള്ളത് അവളാണ്. ശരിക്കും ഓരോ ഞാൻ പറഞ്ഞിട്ടുള്ള ഡയലോഗെല്ലാം ആ സീൻ ഞാൻ എൻ്റെ അമ്മയ്ക്ക് മനസ്സിൽ ട്രിബ്യൂട്ട് മനസ്സിലാലോചിച്ച് ചെയ്തതാണ്.
അത് എനിക്ക് അടുത്ത കാലത്ത് എത്ര നീ കണ്ടാലും എത്ര പ്രാവശ്യം നീ എത്ര വർഷം കഴിഞ്ഞ് കണ്ടാലും എനിക്ക് മതിയാവും. ഞാൻ ചുമ്മാ പറയല്ല, ദൈവസം ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് പറയുകയാണ്, ഈ നടൻ സ്വഭാനം തുടങ്ങിയ ചിത്രങ്ങൾക്ക് തീർച്ചയായിട്ടും ചേട്ടൻ്റെ വൈകിപ്പോയി, ചേട്ടന് ഇങ്ങനെ ഒരു ഒരു നാഷണൽ അവാർഡൊക്കെ കിട്ടേണ്ട സമയം കഴിഞ്ഞു പോയി. പക്ഷെ ഈ സിനിമകൾക്ക് കൊടുത്തു വെക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ ജൂറിയെ വന്ന് ശരിയാക്കും. എനിക്ക് വേണം അങ്ങനെ പറയും ഞാൻ, കാരണം ഇപ്പൊ എന്തായാലും ജൂറി ഇപ്പൊ എനിക്കൊന്നും തരാൻ പോകുന്നില്ല. പക്ഷെ ജനങ്ങൾ രോഷാകുലരായി മാറും ചേട്ടാ, കാരണം പത്മശ്രീ കിട്ടി ഓക്കെ, പക്ഷെ ജയറാമേണൻ അതൊന്നും അല്ല അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾക്ക് കൊടുക്കേണ്ട സമ്മാനം അതൊന്നും അല്ല. സത്യത്തിൽ ഞാൻ വിഷമത്തോടു കൂടി പറയുകയാണ്, പക്ഷെ മകൻ കാളിദാസൻ ഇതാ നാഷണൽ അവാർഡ് വിന്നറായി മാറിയിരിക്കും. ഒരു വീട്ടിലോട്ട് ആരെങ്കിലും കൊണ്ടുവന്നാലും മതി അല്ലേ ചേട്ടാ? ചമ്മലില്ലേ, എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ആ സിനിമ ചെയ്തു എന്ന് പറഞ്ഞാലും അവൻ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ ഇതില്ലല്ലോ, ഇത് ഇതുവരെ മേടിക്കാൻ പറ്റില്ലോ ചോദിച്ചല്ലേ. മകനെ അഴിമതി ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതെന്ന് പറഞ്ഞെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുകയായിട്ട് അങ്ങോട്ട്. നമുക്കൊരു കാര്യം ചെയ്യാം ചേട്ടാ, ഒരു പാട്ടിനുള്ള സമയം, കാരണം ജയറാമേട്ടൻ്റെ ശബ്ദത്തിൽ ഇതേവരെ നമ്മളൊരു പാട്ട് കേട്ടില്ല. ജയറാമേട്ട ഈ അടുത്ത് സിനിമയിൽ സലാം കാശ്മീരിൽ ഒരു സിനിമ പാട്ട് പാടിയേട്ടൻ. അതല്ല, നമ്മൾ ഒരുമിച്ച് ആദ്യം ദുബായിക്ക് പോയപ്പോ പാട്ട് പാടില്ല, അത് പാടാം. പക്ഷെ സലാം കാശ്മീരിൽ പാടിയ പാട്ട് നിങ്ങൾ ടി വിയിൽ കേട്ടു, നല്ലൊരു ചേട്ടൻ എന്തോ രസം ഉണ്ട് ആ പാട്ട്. ചുമ്മാ ഒരു വരി ഒന്നും മൂളിക്കേട്ടാ. എം ജയചന്ദ്രനാണ് എൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല മനോഹരമായിട്ട് വിജയ് യേശുദാസ് പാടാൻ വേണ്ടി ഒക്കെ മാറ്റി വെച്ചെന്ന പാട്ടായിരുന്നു. അപ്പോൾ അതിലൊരു ഒരു ഒരു പാതകം ചെയ്തതാണ് ഞാൻ അറിയാതെ. അത് ജോഷിയേട്ടൻ്റെ സമ്മതത്തോടു കൂടിയായിരുന്നു, പ്രൊഡ്യൂസറും എല്ലാം സമ്മതിച്ചുകൊണ്ട് പാടിയതാണ്. ഒപ്പം പാടും എനിക്കല്ലേ മീനോടും കുളിരിലേ തരരി തര. അത് ചേട്ടൻ നല്ല ട്യൂണാണ് ഇതിൻ്റെ, എം ജയേന്ദ്രൻ സംഗീത സംവിധാനം ഓഫ്കോഴ്സ് അത് നല്ലൊരു പാട്ട് തന്നെയാണ്. ചേട്ടാ ചേട്ടൻ ഇനി കാത്ത് ഒരു നല്ല പെർഫോമൻസ് വരാൻ പോവുകയാണ്. Thank you.
എന്റെ പെരിയ മജീഷ്യൻ ഫ്രം കോയമ്പത്തൂർ തിരുപ്പൂർ. என்னுடைய பெயர் பிரபு, ஜக்லர் மெஜிஷியன் பிரபு. ஸோ என்னுடைய ஃபாதர் மெஜிஷியன் யோனா. ஸோ ஒன் ஆஃப் த கிரேட்டஸ்ட் மெஜிஷியன், ஒன் ஆஃப் த கிரேட்டஸ்ட் மெஜிஷியன் ஃப்ரம் தமிழ்நாடு. நாங்கள் குடும்பமே ஒரு கலை குடும்பம். என்னுடைய அப்பா, என்னுடைய அம்மா பிளஸ் நான் எல்லாருமே ஸோ அந்த கலை குடும்பத்தில் ஒரு மலையாள ஃபிலிம், மலையாள ஆக்டர் யார் ரொம்ப விரும்பி பார்ப்போம் அப்படின்னா, ஸோ நம்ம ஜெயராம் சார். ஸோ இதில் ஏன் இது ஜஸ்ட் திஸ் இஸ் நாட் ஜஸ்ட் ஒன்லி ஃபார் வேர்டு. உண்மையாலுமே இந்த லக்கு கிடச்சது ஜெயராம் சார் கூட எனக்கு ஒரு சான்ஸ் கிடச்சி இந்த ஸ்டேஜில் வந்து பண்ணுறேன் அப்படிங்கும் போது ரியலி ஐ எம் த லக்கியஸ்ட் பர்சன். ஸோ கமல் சாரோட கிரேட்டஸ்ட் ஃபேன். மலையாள படத்துல கமல் சாரோட இவர 6th மூவி இப்ப நடக்குது, ஷூட்டிங் நடக்குது. எல்லாத்த விட ஜெயராம் சார் உங்ககிட்ட எனக்கு பிடிச்சது உங்க சென்ஸ் ஆஃப் ஹியூமர், மெயினா அந்த பஞ்சதந்திரம். அதுல வட்ட தெனாலி, தெனாலி. பட் எனக்கு அந்த ஒரு பஞ்சதந்திரம் நான் டைமிங் ஆஃப் ஆயிட்டேன். ரொம்ப ரொம்ப சந்தோஷம் உங்க கூட எனக்கு ஒரு சான்ஸ். தேங்க்யூ பிரபு சார, தேங்க்யூ சார். ஒரு புக் கூட பிரகாசனோட அடுத்து நல்ல புக், மலையாளம் கண்டிப்பா படிக்கணும் கேட்டா. ஓகே, பெரிய ரைட்டர் சார் நான். ஓகே, தேங்க் யூ. ഇപ്പോൾ മജീഷ്യൻ പറയുന്നത് കേട്ടു, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കമൽ സാറുമായിട്ടുള്ള ജയറാമേട്ടൻ്റെ ഒരു ഭയങ്കരമായ ഒരു ബന്ധം. ഇപ്പോൾ കൂടുതലും ചെണ്ണ് എത്ര സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാലും ഇന്ന് മിമിക്രിക്കാരുടെ ദൈവങ്ങളാണ് ശരിക്കും ജയറാമേട്ടനെ പോലുള്ള ആൾക്കാർ. അവരും അവരും പലരും ആഗ്രഹിക്കുന്ന ഇങ്ങനെ ഒരു ഇവരെ പോലുള്ള ആൾക്കാർ ഈ ലെവലിലെത്തിയല്ലോ, അതുപോലെ ആഗ്രഹിക്കുന്ന എത്രയോ പേര് ആ സംഘടനയിലുണ്ടാകും. അവർക്ക് ശരിക്കും അല്ലേ, അപ്പൊ അതുപോലെ മിമിക്രി എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നസീർ സാറിനെ ചേട്ടൻ ചെയ്യുന്ന നമ്മൾ എപ്പോഴും എപ്പോഴും കണ്ടിരിക്കുന്നതാണ്. ഷീലാമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിനക്കരയിൽ ചെയ്യുമ്പോൾ അഭിനയിച്ചപ്പോൾ എന്റെ മുന്നിൽ നിൽക്കുന്ന നസീറാണോ നസീർ സാറാണോ തോന്നിപ്പോയെന്ന് ആ പാട്ടിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോ കമൽഹാസൻ സാറിന്റെ എന്തെങ്കിലും, ഞാൻ കമൽഹാസൻ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുമ്പോ ഒരു ഇന്റർവ്യൂല് അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു ചേട്ടൻ ജസ്റ്റ് കാണിക്കാൻ പറ്റുമോ? അതെ, അമിതാഭ് ബച്ചനോ ആരെങ്കിലും? കമൽഹാസൻ സാറിനെ എന്റെ മുന്നിലേക്ക് ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ പോകണം. വണക്കം സാർ. പിന്നെ സാർ, നിങ്ങൾ വന്ന് ഇന്ന് 1-1-3 വന്ന് ரொம்ப സന്തോഷം സാർ. എനിക്ക് ഉലക നായകനല്ലേ സാർ, നിങ്ങൾ എവ്ലോ പടം പാത്തിരിക്ക. അത് ജയറാം കൂടെ നിറയ ഹിറ്റ് പടങ്ങൾ വർക്ക് പണിയിരിക്ക. അത് ജയറാം നല്ലവനാ കെട്ടവനാ? ഇല്ല, മുതല ഉங்க இந்த പ്രോഗ്രാമേ நான் நிறைய വട്ടി பார்த்திருக்கேன். ஐயோ கடவுளே. அண்ட் இப்போ வந்து என்னுடைய இந்த 50 வருஷத்தை சினிமா வாழ்க்கையிலேயே எனக்கு மிக சிறந்த ரொம்ப பிடிச்ச ஒரு கேரக்டர் ஐ எம் டூயிங் நவ் வித் ஜெயராம். அது உத்தம வில்லன் படம் பேர், உத்தம வில்லன். ஐ எம் ரொம்ப ரொம்ப சந்தோஷமாக இருக்கேன். உங்கள்கிட்ட வந்து தேசத்தில் இளையராஜா சார்கிட்ட ஏதாவது கமல்ஹாசன் சாங் உங்களுக்கு ஃபேவரேட்டான சாங் ஒரு ரெண்டு லைன் பாடியா இந்த அவதாரக ரொம்ப அவதாரமாயிருக்கும். அவதாரம் மாதிரி இருக்கேன். ஏதாவது ராஜா சார், ஏதாவது ஒரு தமிழ் சாங். கண்மணி அன்போடு காதலன் நான் எழுதும் கடிதம். பாட்டாயிட்டு பாடட்டுமா சார்? அது நீங்க பாடுங்க. கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே உன்னை எண்ணி பார்க்கவே. பொன்மணி உன் வீட்டில் சௌக்கியமா, அந்த மாதிரி பாடட்டுமா? பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. கமல் சார், உன்னை எண்ணி பார்க்கையில் வார்த்தை கொட்டுதே, அவை எழுத நினைக்கையில் கவிதை கொட்டுதே. ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே. லெட்டர் லெட்டர் போட்டுக்கோ, லெட்டர். பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்கு சௌக்கியமே. அப்பா தேங்க் யூ சார், ரொம்ப சந்தோஷம். ப்ரோக்ராமில் இவங்க கூட கலந்துக்க முடிஞ்சதில், நண்பன் ஜெயராம் குறித்து பேச முடிஞ்சதில் ரொம்ப சந்தோஷமாக இருக்கு. தேங்க்யூ, தேங்க்யூ ஸோ மச். ஓ கலக்கியேட்டா, இனி ஒன்றும் மிண்டாதே இருக்கா நமக்கு.
ഒന്നും മിണ്ടാതെ ചേട്ടൻ്റെ കൂടെ ചേട്ടനെ പോലെ തന്നെ അത്ര ഗ്ലാമർ ഇല്ലെങ്കിലും എന്നാലും ഏകദേശം ഒരമ്മ പറ്റ മക്കളെ പോലെ തോന്നിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അപ്പൊ ഞാൻ സഹോദരനാണോ അതോ ബന്ധുവാണോ എനിക്ക് തോന്നി, പിന്നെയാണ് മനസ്സിലായത് ഈ ഒന്നും മിണ്ടാതെ പ്രൊഡ്യൂസറാണെന്ന്. ഷെഫീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഷെഫീർ നല്ല എൻ്റെ ഒരു സിനിമയിലെ സുഹൃത്താണ്. കൂടാതെ ഷെഫീർ കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ബാല്യകാല സുഹൃത്തുക്കളായ എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് അലി എന്ന് പറയുന്നത്. ഞങ്ങൾ പെരുമ്പാവൂർ വളരെ ഞങ്ങൾ നാലഞ്ച് സുഹൃത്തുക്കളാണ് ഏറ്റവും കൂടുതൽ. അലിയുടെ മകളെയാണ് ഷെഫീർ മാരി ചെയ്തത്. അലീനെ മാരി അങ്ങനെയല്ല, അലീന്റെ മോളെ. അലീന്റെ മോളെയാണ് കുട്ടിക്കാലത്ത് തൊട്ടുള്ള കുടുംബ സുഹൃത്തുക്കളല്ലേ മോളേത്. അമിനതാത്തയായി മാറി. ഒന്നും മിണ്ടാതെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പാട്ടുകളുണ്ട്, നല്ലൊരു ടീം വർക്ക് ആയിരുന്നു. അതായത് അതിന്റെ ഫൈസൽ ക്യാമറ വളരെ മനോഹരമായിട്ടുള്ള എടുത്ത് പറയണ്ടാണ് ഓരോ എടുത്തിട്ടുള്ളത്. കൊച്ചു എത്ര ഭംഗിയായിട്ട് അഭിനയിച്ചിരിക്കുന്നു, വളരെ മോൾ അഭിനയിച്ചിരിക്കുന്നു. പിന്നെ മനോജുമായിട്ടുള്ള കോമ്പിനേഷൻ, പിന്നെ ഇതിന്റെ എടുത്ത് പറയേണ്ടതിന്റെ വളരെ മനോഹരമായിട്ടുള്ള സ്ക്രീൻ പ്ലേ ഒരുക്കിയിട്ടുള്ള രാജേഷ് രാഘവൻ, പിന്നെ മ്യൂസിക് അനിൽ, പിന്നെ ആർട്ട് ഡയറക്ടർ സുരേഷിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടത്. കാരണം സുഗീതിൻ്റെ ലൊക്കേഷൻ അന്വേഷിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ സുഗീതിൻ്റെ മനസ്സിലൊരു വീടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം വരച്ച് കാണിച്ചു, ഒരു പാടത്തിൻ്റെ ഒത്ത നടുക്ക് ആ പരിസരത്ത് എവിടെയും ഇല്ലാതെ ഒറ്റയ്ക്കൊരു വീട്. അല്ല എങ്ങനെ വരച്ച് കാണിക്കാതെ എന്നെ ഫസ്റ്റ് വരച്ച് കാണിച്ചു. അപ്പൊ അങ്ങനത്തെ ഒരു വീട് തപ്പി നടന്ന് അവസാനം ആർട്ട് ഡയറക്ടർ സുരേഷ് ഈ സിനിമയ്ക്ക് വേണ്ടി ആ ഇട്ട ഒരു വീട് അങ്ങനെയേ ഇതിനു വേണ്ടിയിട്ട് സെറ്റ് ഇടുകയല്ലായിരുന്നു, ഒരു വീട് അങ്ങനെ ഉണ്ടാക്കി അവിടെ ആര്യമ്പാടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് ഇതിന് വേണ്ടിയിട്ട് ഫുള്ളായിട്ട് അത് ചെയ്തു. പിന്നെ എടുത്തു പറയേണ്ട അവിടുത്തെ ആര്യമ്പാടെന്ന് പറയുന്ന ഞാനിപ്പോൾ ഒരു പ്രോഗ്രാമിലൂടെയെങ്കിലും അവർക്ക് എല്ലാവർക്കും ഒരു താങ്ക്സ് പറഞ്ഞാൽ പറ്റില്ല. കാരണം ഇത്ര മനോഹരമായിട്ട് ഞങ്ങളായിട്ട് കോഓപ്പറേറ്റ് ചെയ്ത് വിജയ് യേശുദാസൊക്കെ ആലപിച്ച ഒരു പാട്ടുണ്ട്, ഭയങ്കര ഹിറ്റാണ്, ഇപ്പൊ സിനിമ ടി വിയിൽ വന്നോണ്ടേയിരിക്കുന്നു. അതിന്റെ ഒരു രണ്ട് വരി നമുക്കൊന്ന് കേട്ടിട്ട് പിന്നെ സിനിമ വിശേഷം. മൗനവും സ്വരങ്ങളായി കൊരുത്തു ചൂടി നിന്നു കാവുകൾമായി പാൽ ചിരിയുമായി ഒരു ഗെയിം പോലും ഇല്ലാണ്ടിരുന്നു. പക്ഷെ നമ്മൾ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ നമ്മുടെ ഫോർമാറ്റ് തന്നെ മാറ്റി ഈ പരിപാടി. ഒരു വടി ഉണ്ടായിരുന്നു, അത് ക്വിസ് റൗണ്ട്, അതൊന്നും ഉണ്ടായില്ല. അത് വെച്ച് പാവയ്ക്കാ കുടിപ്പിക്കുക അതൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ കിട്ടി ചേരാൻ വേണ്ടായിട്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരു ഒരു രസകരമായ എന്തെങ്കിലും സംഭവം ഇല്ലെങ്കിൽ ഒരു രസമില്ല. ഒരു റാപ്പിഡ് ഫയർ സെക്ഷനിലോട്ട് പോവാം. നമ്മൾ ഒരുമിച്ച് ആ സ്റ്റേജ് പ്രോഗ്രാം പോയപ്പോഴേ പ്രഭു സാർ കണ്ട ഓർമ്മയുണ്ടോ? ഒരു സ്റ്റേജില് ഞാനും പ്രഭു സാറും കൂടി ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് റിമിയുടെ ശബ്ദം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ചേട്ടാ ഒന്ന് നോക്ക്, ഒന്ന് പറ ഓർമ്മയുണ്ട്. അത് നമ്മൾ എവിടെയാണ് എനിക്ക് സ്റ്റേജ് അറിഞ്ഞൂടെ ഔട്ട്ഡോർ ആയിരുന്നു, ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ പ്രഭു സാറും ഞാനും കൂടിയിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുക സ്റ്റേജിൽ. അപ്പോൾ ഷാഡോയിൽ എനിക്ക് കാണാം താഴെ ഇങ്ങനെ ഒരു സാധനം, ഇങ്ങനെ ഒരു കിരീടം പോലെ ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ. ഇത് എന്തായിരിക്കും? ഞാൻ ഇങ്ങനെ ഷാഡോയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് റിമി അകത്തുനിന്ന് ചേട്ടാ ചേട്ടാ, ഞാൻ സൈഡിൽ നോക്കുമ്പോൾ റിമി അവിടെ നിന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് എന്താ എനിക്ക് പിന്നെ മനസ്സിലില്ല. പിന്നെയാണ് പ്രഭു സാറിനെ നോക്കിയപ്പോൾ വിഗ് ഇവിടെ നിന്ന് അഴിഞ്ഞു പോയിട്ട് ഈ വിഗ് ഫ്രണ്ടിൽ ഇങ്ങനെ കിടക്കുക. അത് ഞാൻ കാണിക്കുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടാണത്. അത് ഓർക്കുന്നുണ്ടല്ലേ? ഞാൻ പെട്ടെന്ന് ഇപ്പോഴത്ത് നമുക്കൊരു കാര്യം ചെയ്യാം, ഇതൊരു കുസൃതി ചോദ്യങ്ങളാണ്. ചേട്ടൻ മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷം. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ഇനിയും ചോദിക്കുക, എനിക്ക് ഇനിയും ചോദിക്കുന്നു ചേട്ടൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. നോക്കൂ, ക്രിസ്മസും ഈസ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. ക്രിസ്മസ് കഴിഞ്ഞിട്ട് മൂന്നാല് മാസം കഴിഞ്ഞിട്ടാണ് ഈസ്റ്റർ അല്ല, ഒരു മൂന്നര മാസത്തെ വ്യത്യാസം. നമ്മൾ ആഗ്രഹിച്ച ഉത്തരം തന്നെ. ഇത് കഴിഞ്ഞാൽ ഇതിന്റെ പുറകിലുണ്ടോ? ചൈനയിൽ കൊതുക് എന്ന് ജീവിയില്ല, കാരണം
ചൈനയിൽ കൊതുക് എന്ന ജീവി ഇല്ല. ഇല്ല, അവിടെ ഹുയാങ് സാങ് എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ അങ്ങനെയാണ് കൊതുകിന്റെ പേര് പറയാ. മുട്ടയിടുന്ന മനുഷ്യവർഗം. മുട്ടയിടുന്ന മനുഷ്യവർഗോ? ആ പരീക്ഷ കിട്ടുന്ന എന്താ പറഞ്ഞേട്ടാ? അല്ല എനിക്കറിയില്ല. മുട്ടയിടുന്ന മനുഷ്യവർഗം എന്ന് പറയണത് ടീച്ചർ എന്നാണ് എനിക്ക് തന്നിരിക്കുന്നത്. ആ മുട്ട ടീച്ചർ ഒരു കല്ല് കുളത്തിലിട്ടാൽ താഴത്തേക്ക് പോകാൻ കാരണം. ദൈവമേ, കല്ലിനറിയുമോ? കല്ലിന് നീന്തറിയാത്തോണ്ടാണോ? ശരിക്കും അതാണോ? ഞാൻ ഈ കുസൃതി ചോദ്യമാണ്, അതായതുകൊണ്ടാണ്. അല്ല, ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല, പക്ഷെ ഇത് കറക്റ്റ് ആട്ടോ. ഇത് മതി. ചൂടാകുമ്പോൾ ഒരു പദാർത്ഥമാകുന്ന ദ്രാവകം ഏത്? സ്വർണം. അല്ല, സ്കൂളിൽ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, അതൊന്ന് ഓർത്തെടുത്താൽ കിട്ടും. ചൂടാകുമ്പോൾ പദാർത്ഥമാവുന്ന ദ്രാവകം. ഇഡ്ലി മാവ്. അങ്ങനെയാണെങ്കിൽ ഞാൻ കുറച്ച് ചോദിക്കാം. പറഞ്ഞു. ഇല്ല, തമിഴിൽ ഇതേപോലെ കുട്ടികളിങ്ങനെ സ്കൂളിൽ നിന്ന് കോളേജിൽ മോള് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു തോന്നും ഇതേപോലത്തെ ചോദ്യങ്ങളാണ് തമിഴിൽ. തമിഴിൽ കുറച്ചുകൂടി നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ പറ്റും. മലയാളത്തിലേക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ ഇപ്പോൾ തമിഴിൽ പെട്ടെന്ന് ഇങ്ങനെ പറയും, കാവേരിയാത്തിലെ മീൻ പിടിക്കലാം, ഗംഗയാത്തിലെ മീൻ പിടിക്കലാം, ആണ് അയ്യർ വീട്ടിലെ മീൻ പിടിക്കാൻ പറയുമ്പോൾ പിടിക്കുകയും മുടിയാതെ. പുരിഞ്ചായതാ അത്? കാവേരിയാറ്റിലെ പിടിക്കലാം, അയ്യറാത്തിലെ മീൻ പിടിക്കുമ്പോൾ അയ്യർ ആത്ത് നിന്ന് അയ്യർ വീട്, അതൊക്കെ ആത്ത് തന്നെ സൊല്ലുവാങ്ക. ഇപ്പൊ കുന്നക്കുടി വൈദ്യനാഥ് എടുക്ക, കേൾവിപ്പെട്ടിരിക്കുന്നില്ലേ? ഗാന്ധിജി ഇരിക്കാറ്. ആമാ, കുന്നക്കുടി വൈദ്യനാഥ്ക്ക് ഗാന്ധിജിക്ക് എന്നെ സംബന്ധം ചൊല്ലുങ്ക. കുന്നക്കുടി വൈദ്യനാഥ് അവര് വയലിനിസ്റ്റ്, ഗാന്ധിജി വന്ന് നോൺ വയലിനിസ്റ്റ്. ഇപ്പൊ ഫ്രിഡ്ജിക്കും ബ്രിഡ്ജിക്കും എന്നെ സംബന്ധം കേൾപ്പാങ്ക. ഫ്രിഡ്ജ് സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുവേ. ഫ്രിഡ്ജ് വന്ന് ആത്തുക്കുള്ളിൽ ഇരിക്കുന്നത്, ബ്രിഡ്ജ് വന്ന് ആത്തുക്ക് മേലെ ഇരിക്കുന്നത്, രണ്ടും അപ്പടി ഇപ്പടി ഇരിക്കില്ലേ? പാമ്പുക്കും ഷാമ്പുക്കും എന്നെ സംബന്ധം ചൊല്ലുങ്ക. പാമ്പ് വന്ന് കടിക്കുവേ, ഷാമ്പു കടിക്കില്ലേ? അപ്പടി ഇല്ലെങ്കിൽ ഷാമ്പു പോട്ട തലയിൽ നുറ വരും, പാമ്പ് പോട്ട വായിൽ തന്നെ നുറ വരും. എനിക്ക് തോന്നുന്നു ജയറാം ഇത് തമിഴിൽ ഒന്ന് വന്ന് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ശരി, അങ്ങനെയല്ല. ഇപ്പൊ നീ ചോദിച്ച പോലത്തെ ചോദ്യങ്ങൾ ചോദിക്കാം. ഒരാൾ മരുഭൂമി കൂടെ നടന്നു പോവാ, ഫുൾ അവിടെ മുള്ള്, മുൾച്ചെടി, മുൾച്ചെടികള്, ഫുൾ മുൾച്ചെടികൾ, ഫുൾ മുൾച്ചെടികൾ. അങ്ങോട്ട് നടക്കാൻ വയ്യ, പോവാൻ പറ്റുന്നില്ല. കയ്യിൽ ഒരു കുപ്പി ബ്രാൻഡി മാത്രമേ ഉണ്ട്, എങ്ങനെ അങ്ങോട്ട് പോകും? മരുഭൂമി, ഫുൾ മുൾച്ചെടി, കയ്യിൽ ഒരു കുപ്പി ബ്രാൻഡി അല്ലേ? എങ്ങനെ മുമ്പോട്ട് പോകും? എങ്ങനെ മുന്നോട്ട് പോകും? ഈ ബ്രാൻഡി അടിച്ചിട്ട് പിന്നെ പുള്ളി ഒന്നും അറിയത്തില്ലാണ്ട് അങ്ങ് നടക്കാൻ? അതും പറ്റില്ലല്ലോ. ബ്രാൻഡി അടിച്ചിട്ട് വാൾ വെച്ചിട്ട് ആ വാളെടുത്ത് എല്ലാം വെട്ടിട്ട് വൃത്തിയാക്കും. കുട്ടപ്പൻ ജയിലിൽ അടി, പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. എങ്ങനെയാ? കുട്ടപ്പൻ ജയിലിൽ അടി, പക്ഷെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടപ്പനെ കോടതിയിൽ ഹാജരാക്കി. അയ്യോ, ഇത് പുലിയെ വേറൊന്നുമല്ല, കുട്ടപ്പൻ പോയി ജയിലിൽ അടി, പകരം തൊട്ടപ്പുറത്ത് കിടന്ന ദാസപ്പനെ കുളിച്ച് കുട്ടപ്പനാക്കി കോടതിയിൽ ഹാജരാക്കി. ഞാനൊരു സമ്മാനം തന്നാ സ്വീകരിക്കുവോ? തീർച്ചയായിട്ടും. ഇത് കാളിദാസിനും മാളവിക്കും കൊടുക്കാനുള്ള സമ്മാനം ഏട്ടാ. ലാസ്റ്റ് ഐസ്ക്രീമിന്റെ 4000 രൂപ വരുന്ന ഗിഫ്റ്റ് വൗച്ചർ ആണ്. ഇത് ഒന്ന് കാളിദാസിനും ഒന്ന് മാളവിക്കും. പാർവതി ചേച്ചിക്കും കൂടെ ഇത്തിരി കൊടുത്ത വലിയ ഉപകാരം. റിയൽ ഫ്രൂട്ട്സ്, റിയൽ ഐസ്ക്രീം ആൻഡ് സൂപ്പർ നാച്ചുറൽ ലാസ ഐസ്ക്രീം മാത്രമേ ഉള്ളൂ ചേട്ടാ. ചേട്ടാ, കാളിദാസിന്റെ ഒരു സിനിമയിലോട്ടുള്ള വരവ് ഞങ്ങൾ കേട്ടു, അത് ശരിയാണോ? ചേട്ടൻ ഒരു ഭീഷണി ഉയർത്തുമോ? അങ്ങനെയില്ല, ഇപ്പൊ അവൻ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു ലയോള കോളേജിൽ, ചെന്നൈയിൽ. സിനിമ തന്നെയാണ് അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, പക്ഷേ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നീട്, ഇപ്പം പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മണിക്കൂർ സത്യം എൻ്റെ ജീവിതത്തിൽ ഞാനാണ് ഒരുപാട് സന്തോഷിച്ചത്. ഈ ഷോ കൊണ്ട് ഒരുപാട് സന്തോഷം റിനി. ഞാൻ ഈ പ്രോഗ്രാം ഒരുപാട് ദൂരെ നിന്ന് കണ്ടിട്ടില്ലാതെ ഇതിനകത്ത് വന്നിരുന്ന് ഇത്ര എൻജോയ് ചെയ്യാൻ സാധിച്ചത് ഓർക്കസ്ട്രയിലുള്ള എല്ലാവരും കണ്ടു. താങ്ക് യു സോ മച്ച്. അത് പിന്നെ ഇന്നിവിടെ വന്നത് തന്നെ ഒന്നും മിണ്ടാതെ എന്നുള്ള പടത്തിൻ്റെ സക്സസ്സോടുകൂടി, സന്തോഷത്തോടുകൂടി അതിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ സുഗീതിനും ഷഫീറിനും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ്, ആർട്ടിസ്റ്റ്, ടെക്നീഷ്യൻസ്, ഞങ്ങൾക്ക് ചായ കൊണ്ട് തന്നിട്ടുള്ള പ്രൊഡക്ഷനിലെ ഓരോ ആൾക്കാർക്ക് വരെ താങ്ക് യു സോ മച്ച് ഫ്രം
1-1-3 ആ പ്രോഗ്രാം. ചേട്ടാ, എന്നെ പറ്റി രണ്ട് വാക്ക് പുകഴ്ത്തി. പുകഴ്ത്തിയാ മതി. എന്ത് പറയണം? പറഞ്ഞു വേണ്ട, അങ്ങനെ ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ദൈവികമായിട്ടുള്ളൊരു കഴിവ് തന്നെയാണ് ശരിക്കും റിമിക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ഉത്സവപ്പറമ്പിൽ പോയാൽ 10,000-ക്കണക്കിന് ആളുകളുണ്ടെങ്കിലും അവരെ കയ്യിലെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഏറ്റവും അധികം ഗായകരും എല്ലാവരും ഉണ്ടെങ്കിലും റിമിയുടെ എൻട്രി തന്നെ ഏറ്റവും ഫ്രണ്ട്ലി ഇരിക്കുന്നവർ തൊട്ട് ഏറ്റവും പുറകിലിരിക്കുന്നവർ തന്നെ എണിച്ച് കൈയടിക്കാൻ കഴിയുക. അല്ല, ഞാൻ ശരിക്കും കണ്ടിട്ടുണ്ട്, ഏതൊരു ഞാൻ അവാർഡ് നൈറ്റിൽ കേരളത്തിലായാലും കേരളത്തിൽ പുറത്തായാലും എവിടെ ചെന്നാലും വലിയ വലിയ ഗായകരും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഹിന്ദി തൊട്ടിങ്ങോട്ടുള്ള എത്രയോ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇരിക്കുന്നു, അവർ വരുന്നു പോകുന്നു, അവാർഡ് മേടിക്കുന്നു. പക്ഷേ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഘട്ടം ചെല്ലുമ്പോൾ അടുത്ത പ്രോഗ്രാം റിമി ടോമി നയിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും കൊച്ചു കുട്ടികൾ തൊട്ട് വരുന്ന ആൾക്കാർ അത് എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആ ഒരു ഇതില്ലേ, അത് ശരിക്കും വലിയ അനുഗ്രഹം തന്നെയാണ്. ഒരാൾ കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താ എന്താ കേക്കത്തില്ല? നസീർ സാറിനെ കണ്ടു, ഞങ്ങൾ ഒത്തിരി കാണിച്ചു, പക്ഷേ എന്നാലും ശരിയെങ്കിൽ ഞാൻ അഭിനയിച്ച ഒരു സിനിമയിൽ നിന്നൊരു പാട്ടാവട്ടെ. കസ്തൂരി മണക്കുന്നല്ലോ എന്നുള്ള ഗാനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. രാജേട്ടാ, എനിക്കും ഇഷ്ടപ്പെട്ട പാട്ട് തന്നെയാണത്. രാജേട്ടിന് വേണ്ടി ഞാൻ അത് പാടും. ശീലമയാണ്. ഒന്ന് മൂന്ന് അടുത്ത ആഴ്ച കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.